ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ് മൊഡ്യൂൾ 3 യിലെ പ്രോബ്ലമാറ്റിക് മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 3 നെയിം ബേസിന്റെ പ്രോബ്ലം ആണ് മൊഡ്യൂൾ 3 യിൽ വരുന്നത് അപ്പോൾ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ഇതിന്റെ അത് മുഴുവൻ പഠിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രോസ് വാലിഡേഷൻ ആണ് ക്രോസ് വാലിഡേഷൻ ആൻഡ് റീസാംപ്ലിംഗ് മെത്തേഡ്സ് എന്നാണ് പിന്നെ അതിന്റെ അകത്ത് വരുന്നതാണ് ക്രോസ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷന്റെ ഒരു സബ് ആണ് പിന്നെ പഠിക്കുന്ന ബൂട്ട് സ്ട്രാപ്പിംഗ് പിന്നെ ക്ലാസിഫയർ പെർഫോമൻസ് പ്രിസിഷൻ റീകോള് ആർ ഒ സി കേർവ്സ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പ്രിസിഷൻ റീകോളും പിന്നെ ബേസ് തിയറം ബേഷ്യൻ ക്ലാസിഫയർ എം എൽ ഇ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ ആൻഡ് റിഗ്രഷൻ എളുപ്പമാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല പക്ഷേ പ്രോബ്ലം ഉള്ള മൊഡ്യൂളാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് നമ്മളിത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ് സെറ്റ് പഠിക്കണം അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ ട്രെയിനിങ് സെറ്റും നമ്മളൊരു ഡേറ്റ് എടുക്കുമ്പോൾ ആ ഡേറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യും ട്രെയിൻ എന്ന സെറ്റും ടെസ്റ്റ് എന്ന സെറ്റും ഓക്കെ അപ്പൊ ട്രെയിൻ എന്ന സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്കൊരു പാരാമീറ്റർ കാണും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കുറെ കൺസ്ട്രെയിൻസ് കാണും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സെറ്റ് ഓഫ് ആപ്പിൾസിന്റെ കേസ് എടുക്കുവാണ് ഓക്കെ അതാണ് എന്റെ ഡേറ്റ അപ്പൊ അതെടുത്തപ്പോൾ ഞാൻ പറയുകയാണ് ഇതെല്ലാം ട്രെയിനിങ്ങിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് എന്റെ എല്ലാത്തിന്റെയും കളറ് റെഡ് ആയിരിക്കണം എങ്കിൽ എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും അപ്പൊ അതാണ് എന്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ആ പാരാമീറ്റർ ഫിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഐ വോണ്ട് ചൂസ് അഡ്വാൻറ്റ് ആസ് എ ട്രെയിനിങ് സെറ്റ് ഓക്കെ ഇനി ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിന്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതാണ് ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഡേറ്റയുടെ പെർഫോമൻസിനെ പ്രെഡിക്റ്റ് ചെയ്ത് മെഷർ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ സപ്പോസ് ഇഫ് എ മാംഗോ ഈസ് കമ്മിങ് ആൻഡ് ഇറ്റ് ഇസ് എ ടെസ്റ്റ് സെറ്റ് ഡേറ്റ ദെൻ ഇറ്റ് വിൽ കമ്പയർ ഇറ്റ് വിത്ത് എ ട്രെയിനിങ് സെറ്റ് ദെൻ ഇറ്റ് വിൽ അനലൈസ് ദാറ്റ് ദിസ് ഈസ് എ മാംഗോ നോട്ട് ആൻ ആപ്പിൾ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോ രണ്ട് ടൈപ്പ് ഓഫ് എറർ ഉണ്ട് കേട്ടോ ടെസ്റ്റിംഗ് എററും ട്രെയിനിങ് എററും ഒരു ഡേറ്റ എടുക്കുമ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 80% ട്രെയിനിങ് ഡേറ്റയും 20% ടെസ്റ്റ് ഡേറ്റയായിട്ടാണ് എടുക്കുന്നത് ഓക്കെ അതാണ് മോഡലും റിസൾട്ടും എന്ന് പറഞ്ഞിട്ടേക്കുന്നത് ഇനി നമുക്ക് രണ്ട് എറേഴ്സ് ഉണ്ട് ഓക്കെ ഒന്നെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എററും പിന്നെ ഒന്ന് ടെസ്റ്റിംഗ് എററും ട്രെയിനിങ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുന്ന എററാണ് അതായത് ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മളൊരു പാരാമീറ്റർ സജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നതാണ് ട്രെയിനിങ് എറർ ചിലപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത പാരാമീറ്റർ ഈക്വൽ ആയിരിക്കണം എന്നില്ല കറക്റ്റ് ആയിരിക്കണം എന്നില്ല അപ്പം നമുക്ക് അവിടെ ട്രെയിനിങ് എറർ സംഭവിക്കാം ഇനി ടെസ്റ്റ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യത്തില്ലേ അപ്പൊ അവിടെ ചിലപ്പോൾ എല്ലാ എററും ടെസ്റ്റ് എറർ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ കുറെ തവണ പ്രെഡിക്റ്റ് ചെയ്തു പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ആവറേജ് ഓഫ് ഒരു 50% തെറ്റാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ എറർ ടെസ്റ്റ് എറർ എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഇനി നമ്മൾ ഡേറ്റനെ നമ്മൾ മൂന്ന് രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡേറ്റനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയാണ് നമ്മൾ ഇനി വാലിഡേഷൻ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ട്രെയിനിങ് വാലിഡേഷൻ ടെസ്റ്റ് സെറ്റ് അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അതായത് ഇപ്പൊ ഇങ്ങനൊരു ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇതായിരുന്നു ട്രെയിന് ഇതായിരുന്നു ടെസ്റ്റ് ഓക്കെ അപ്പൊ ഈ നമ്മൾ വാലിഡേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഈ ട്രെയിനിൽ നിന്നാണ് വാലിഡേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് മൊത്തം 80% ഡേറ്റയാണ് ട്രെയിൻ ഡേറ്റ അതിൽ 60% ട്രെയിനും 20% ടെസ്റ്റുമാണ് സോറി 20% വാലിഡേഷനും പിന്നെ 20% ടെസ്റ്റുമാണ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡലിനെ ഫിറ്റ് ചെയ്തത് ഓക്കെ ഇനി എന്തുവായിരിക്കും വാലിഡേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാണെന്ന് നോക്കാം അതായത് ജനറലി പറഞ്ഞാൽ നമ്മൾ വാലിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുറെ ഡേറ്റ പാരാമീറ്റേഴ്സിന്റെ റിലേഷൻഷിപ്സ് നോക്കും ഓക്കെ റിലേഷൻസ് നോക്കിയിട്ട് നമുക്കതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു ഇപ്പൊ ആപ്പിളിന്റെ കേസിന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാരാമീറ്റർ വെച്ചാൽ റെഡ് കളർ ആണെങ്കിൽ അത് ആപ്പിൾ ആണെന്ന് പറയും അപ്പൊ ഞാൻ പറയുകയാണ് വാലിഡേഷൻ സെറ്റിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല അതിന്റെ ഷെയ്പ്പും പിന്നെ അതിന്റെ ഒരു ഷെയ്പ്പും പിന്നെ അതിന്റെ ഒരു വിട്ടും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട് ആപ്പിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അത് രണ്ട് പാരാമീറ്റർ ഇൻക്ലൂഡ് അപ്പൊ ഞാൻ അവിടെ കൊടുക്കുന്നത് ഒരു വേരിയബിൾ ഒരു റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് അല്ലെ അതായത് ആ ആപ്പിളിലേക്ക് എത്താനുള്ള കുറെ പാരാമീറ്റർ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത് അതാണ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെദർ ദ ന്യൂമറിക്കൽ റിസൾട്ട്സ് ക്വാണ്ടിഫൈങ് ഹൈപ്പോതൈസ്ഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയബിൾസ് ആർ അക്സെപ്റ്റബിൾ ആസ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ഡേറ്റ ഓക്കെ അപ്പൊ അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക് ക്രോസ് വാലിഡേഷൻ ഇപ്പൊ ക്രോസ് വാലിഡേഷൻ എന്താണ് ക്രോസ് വാലിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ജനറലി ക്രോസ് വാലിഡേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രെയിനിങ് സെറ്റ് ഉണ്ട് ഓക്കെ
ട്രെയിനിങ് സെറ്റിനെ നമ്മൾ ടെസ്റ്റ് സെറ്റുമായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ക്രോസ് വാലിഡേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ വാലിഡേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു പാരാമീറ്റർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വാലിഡേഷൻ എന്ന് പറയും. അപ്പൊ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. എന്ത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു? ഒറിജിനൽ സാമ്പിൾ വെച്ച് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ദ ടെക്നിക് ടു ഇവാലുവേറ്റ് പ്രെഡിക്റ്റീവ് മോഡൽസ് ബൈ പാർട്ടീഷനിങ് ദ ഒറിജിനൽ സാമ്പിൾ ഇൻ ടു എ ട്രെയിനിങ് സെറ്റ് ടു ട്രെയിൻ ദ മോഡൽ ആൻഡ് എ ടെസ്റ്റ് സെറ്റ് ടു ഇവാലുവേറ്റ് ഇറ്റ്. ഓക്കെ, ട്രെയിൻ മോഡൽ ട്രെയിനിങ് ചെയ്യണം, ടെസ്റ്റും ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ പാർട്ടീഷൻ ചെയ്ത് പ്രെഡിക്റ്റീവ് മോഡൽ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത്, ഹോൾഡ് ഔട്ട് മെത്തേഡും കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനും. ഹോൾഡ് ഔട്ട് മെത്തേഡാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. പക്ഷെ നമുക്ക് ഹോൾഡ് ഔട്ട് മെത്തേഡ് പഠിക്കാനില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് വീഡിയോസിൽ പഠിപ്പിക്കും ഹോൾഡ് ഔട്ട് മെത്തേഡ് എന്താണ്, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്താണ്. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഡിഫറൻസ് എന്ന്. അപ്പൊ ക്രോസ് വാലിഡേഷൻ ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് പാർട്ടീഷനിങ് ആണ്. അതായത് നമുക്കൊരു മോഡൽ കിട്ടാൻ വേണ്ടി നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു, ഒറിജിനൽ ഡേറ്റിനെ പാർട്ടീഷൻ ചെയ്യുന്നു എന്നതാണ് എന്ത് ചെയ്യുന്ന ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോൾഡ് ഔട്ട് മെത്തേഡും കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനും. ഹോൾഡ് ഔട്ട് മെത്തേഡാണ് കുറച്ചും കൂടെ സിംപ്ലർ മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീസാമ്പിളിംഗ്. റീസാമ്പിളിംഗ് ഒരു കൊച്ചു ടോപ്പിക് ആണ് കേട്ടോ. ക്രോസ് വാലിഡേഷൻ റീസാമ്പിളിംഗ് ആണ് ഫസ്റ്റ് ടോപ്പിക്. റീസാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു തന്നിരിക്കുന്ന സെറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും സബ് സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റീസാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ റീസാമ്പിളിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു സാമ്പിൾ കുറെ നമ്മൾ സംഭവങ്ങൾ എടുത്തിട്ട് റീസാമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും 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 ചെയ്യുക, ആ കൈയിട്ട് വൃത്തികേടാക്കി അതിനെ വീണ്ടും വീണ്ടും അത് എന്തെങ്കിലും വേറെ സെറ്റ് എടുക്കുക. അപ്പൊ അതാണ് റീസാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, അതായത് പെർഫോമൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതാണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ട്രെയിനിങ് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എററൊന്നും ഇല്ലാതെ എത്രമാത്രം നന്നായിട്ട് നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ട് അത് കണ്ടുപിടിക്കുകയാണ് റീസാമ്പിളിങ്ങിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കോമൺ മെത്തേഡ്സ് ഉണ്ട്, അത് ഒന്നാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ആണ് ബൂട്ട് സ്ട്രാപ്പിൽ നിന്ന്. അപ്പൊ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് എററിന് വളരെയധികം ഇംപ്രൂവൈസ്ഡ് അപ്രോച്ച് ആണ് ഈ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് എറർ ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. സ്പ്ലിറ്റ് അപ്പ് പാർട്ടീഷൻ ചെയ്യുന്നതുകൊണ്ട്, സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് എററിന് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ആണ് ക്രോസ് വാലിഡേഷൻ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. ബൂട്ട് സ്റ്റാപ്പിംഗ് എന്ന് പറയുമ്പോൾ പക്ക ഒരു എസ്റ്റിമേറ്റർ മെത്തേഡാണ് അല്ലേ. നമ്മൾ നിങ്ങൾ നേരത്തെ ബൂട്ട് സ്റ്റാപ്പിംഗ് ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചതാണ്. ബൂട്ട് സ്റ്റാപ്പിംഗ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പ്രെഡിക്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബൂട്ട് സ്റ്റാപ്പിംഗ്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ,